ആ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ളക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് പോസ്റ്റ് ആദ്യം പ്രചരിപ്പിച്ച DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമെന്നാണ് ആരോപണം. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. മിഥില, ഈ കേസിൽ പോലീസിന്റെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ റിബേഷിനെതിരെ പരാമർശമുണ്ട്. എന്താണ് ഇപ്പോൾ റിബേഷിന്റെ ഒരു പരാതിക്ക് കാരണമാകുന്നത്? ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റിബേഷിന്റെ പേരായിരുന്നു ഈ ഒരു അന്വേഷണ റിപ്പോർട്ട്, അതായത് പോലീസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് റിബേഷിന്റെ പേര് വലിയ രീതിയിൽ ചർച്ചയാവുകയൊക്കെ ചെയ്തത്. ഇത്തരത്തിൽ തന്റെ പേര് ഈ ഒരു യാതൊരു ബന്ധവുമില്ലാത്ത കാഫ് വിവാദവുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധമില്ല, അത്തരത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത തന്റെ പേര് ഈ ഒരു വിവാദത്തിലേക്ക് വഴിച്ചതിനെതിരെയാണ് റിബേഷ് ഇപ്പോൾ മുൻ MLA കൂടിയായ പാറക്കൽ അബ്ദുള്ളക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. മുൻ MLA എന്ന രീതിയിൽ പാറക്കൽ അബ്ദുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായ ഇത്തരം പ്രവർത്തനങ്ങൾ ഭൂഷണമല്ല, അതുകൊണ്ട് തന്നെ ആണ് ഇത്തരത്തിലൊരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. DYFIയുടെ പ്രവർത്തകനാണ് താൻ, ഒരു അധ്യാപകനാണ്, സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. തന്നെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഈ ഒരു വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് രാംദാസ് മുഖേനയാണ് ഈ ഒരു വക്കീൽ നോട്ടീസ് നൽകിയിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പാറക്കൽ അബ്ദുള്ള ഈ വക്കീൽ നോട്ടീസ് കിട്ടി മൂന്ന് ഖേദം പ്രകടിപ്പിക്കണം. ഈ ഖേദം പ്രകടിപ്പിക്കുന്നത് പ്രസിദ്ധീകരിക്കുകയും വേണം. ഇതിന് 3 ദിവസത്തെ സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ 3 ദിവസത്തിനകം ഇക്കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഈ ഒരു വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. ഗോകുൽ, ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റിബേഷ് രാമകൃഷ്ണൻ പാറക്കൽ അബ്ദുള്ളക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. Thank you.